ഹായ്, വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കബാബിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. ചോപ്പറിലേക്ക് ഒരു പകുതി സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ സവാളയൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു നീരൊന്ന് പിഴിഞ്ഞ് കളയണം. ഇതിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് ഇതൊന്ന് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ആ വെള്ളം അങ്ങ് കളയുന്നുണ്ട്. ഇത്രയും വെള്ളം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അത് ആവശ്യമില്ല. അത് മാറ്റിയിട്ട് വീണ്ടും ആ സവാള ആ ചോപ്പറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ചോപ്പറില്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെയ്താലും മതി. അതിലേക്ക് ഒരു പച്ചമുളകും രണ്ട് പീസ് ബ്രെഡും ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെയൊക്കെ അളവ് കൂട്ടി കൊടുക്കാം. ഞാൻ പിന്നീട് ഈ ഒരു കബാബിലേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ബീഫിൻ്റെ കീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോൺലെസ് ബീഫ് മിക്സിയുടെ ജാറിലോ ചോപ്പറിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും മതി. അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് ആ ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീരൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീഫിന് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കീമ ആയതുകൊണ്ട് ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. അത് ഞാൻ ഒരു ബൗളിലേക്ക് ചേർത്തിട്ട് ബാക്കിയുള്ള ബീഫിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. നമ്മൾ ബീഫ് എടുക്കുമ്പോഴും ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം എടുക്കാനായിട്ട്. എരിവിനനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു ടേബിൾ സ്പൂണൊക്കെ നിറയെ എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഒരു ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു സ്പൂണിൻ്റെ ഈ ഒരു സ്റ്റീലിൻ്റെ ഭാഗം വെച്ചിട്ടാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ വുഡൻ്റെ സ്ക്യൂവർ വെച്ചിട്ടോ ചെയ്യാം. അപ്പോൾ കൈകൊണ്ട് ഇതുപോലെ തന്നെ പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു കബാബ് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിത് കുറച്ച് മാത്രമേ ഇന്ന് കബാബ് റെഡിയാക്കി എടുക്കുന്നുള്ളൂ. ബാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫ്രീസറിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഇതുപോലെ ഒരു ട്രെയിൽ നിരത്തി വെച്ചിട്ട് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നീട് അത് പാക്കറ്റിലാക്കി വെക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് 10-15 ദിവസം വരെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. ഫ്ലെയിം ഒന്ന് മീഡിയം ലോയിലും ഇടയിലാക്കി വെച്ചിട്ട് വേണം ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെക്കാതെ ഒന്ന് എല്ലായിടവും നന്നായിട്ട് കുക്കാകുന്ന രീതിയിൽ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഒരു സൈഡാകുമ്പോൾ ഇതുപോലെ എല്ലാ സൈഡിലേക്കും ഒന്ന് മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കബാബെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യുമാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് മാറിപ്പോവും. ഒരു വലിയ തക്കാളി മിക്സിയുടെ ജാറിലൊന്ന് പേസ്റ്റാക്കിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി എരിവ് കിട്ടാനായിട്ട് ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഈ തക്കാളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് നന്നായിട്ട് വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഭാഗത്തിന് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മാത്രം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റും മുളക് പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ അതിലേക്ക് ഒരു അര കപ്പ് വെള്ളമോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കബാബ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഒന്ന് കുക്കായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2-3 കളറിൽ ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് ക്യാപ്സിക്കം ഒക്കെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇനി ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ ഒരു കബാബിലേക്ക് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റിലാണ് വന്നിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി കബാബായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കബാബ് റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക, നല്ല ടേസ്റ്റാണ്. ചെയ്തു നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്.